എറണാകുളത്തെ വടക്കൻ പറവൂരിൽ മകനെ ബസ് ജീവനക്കാർ കത്തിവീശി ആക്രമിക്കുന്നത് കണ്ട പിതാവ് ആ മനോവിഷമത്തിൽ കുഴഞ്ഞു വീണ് മരിച്ചു. ഫോർട്ട് കൊച്ചി സ്വദേശി ഫസലുദ്ദീനാണ് മരിച്ചത്. ബസ്സിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിന് കാരണം. യുവാവിനെ കത്തിവീശി പരിക്കേൽപ്പിച്ച ബസ് ഡ്രൈവറും കണ്ടക്ടറുമൊക്കെ പിടിയിലായിട്ടുണ്ട്. ഓട്ടോ പോകാനുള്ള സ്ഥലം പോയില്ലേ, ചെറിയ റോഡാണ്. എന്നിട്ട് ഇവർക്ക് കയറി വന്നപ്പോ ഒറ്റടി കാറിനിട്ട് ഇടിച്ചു. അപ്പൊ തന്നെ എല്ലാരും ഒന്ന് ഭയന്ന് ചോദിക്കാൻ ചെന്നപ്പോ തന്നെ കണ്ടക്ടറും ഡ്രൈവറും എന്തൊക്കെ ഇറങ്ങി വന്നിട്ട് എന്നെ കത്തി വെച്ച് കുത്താൻ പോയി. അപ്പൊ ആരോ തടഞ്ഞു മാറ്റി. അത് കഴിഞ്ഞിട്ട് എന്നെ കുത്താൻ വന്നപ്പോ ഞാൻ കൈയും കൊണ്ട് തടഞ്ഞപ്പോ കൈ കീറി. എന്റെ ഇവര് ഇറങ്ങി വന്നിട്ട് ഡോർ അങ്ങോട്ട് തുറന്ന് കാറിന്റെ ഡോർ തുറന്നിട്ട് ഇവരെയൊക്കെ പിടിച്ചിറക്കണ. അപ്പൊ ഇവരും ഇവനും ചോദിച്ച് നിങ്ങളല്ലേ ചെയ്ത തെറ്റ് ഞങ്ങളുടെ വണ്ടി. ചോദിച്ച സമയത്തുകൊണ്ട് ഇവര് കയ്യിൽ ഞാൻ നോക്കുമ്പോ അവന്റെ കയ്യിൽ കത്തിയുണ്ട്. വിനയ് ഉണ്ണിയാണ് കൊച്ചിയിൽ നമുക്കൊപ്പം ചേരുന്നത്. വിനയ്, എന്തൊരു സന്തോഷത്തോടെയാകും ആ കുടുംബം യാത്ര ചെയ്തിട്ടുണ്ടാവുക. സ്വന്തം കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനൊരു അപകടം സംഭവിക്കുന്നു, തങ്ങളുടെ തെറ്റുകൂടിയല്ല. എന്നിട്ടത് ചോദിക്കുമ്പോൾ ബസ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു പ്രതികരണമാണ് അത്. അത് കണ്ടു നിന്ന അച്ഛൻ, സ്വാഭാവികമായും മക്കൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ അച്ഛന്മാർ എതിർത്തേക്കാം, ചിലർക്കത് താങ്ങാനാവാതെ ഇങ്ങനൊരു മരണം സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. എന്താണ് മറ്റുള്ളവരുമൊക്കെ അവിടെ കാര്യങ്ങൾ പറയുന്നത്? ശക്തമായ നടപടി തന്നെ പോലീസ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്ന് ഉറപ്പാണല്ലോ. ദിവീഷ്, സാധാരണ നിലയിൽ ബസ്സുകാരുമായി വാഹനം മുട്ടുകയും തർക്കമുണ്ടാകുകയും ഒക്കെ നഗരങ്ങളിൽ കാണുന്നൊരു കാഴ്ച, അതൊരു പതിവ് കാഴ്ചയാണ്. പക്ഷേ തർക്കമുണ്ടായ ഉടനെ തന്നെ ബസ് ജീവനക്കാർ കത്തിയും എടുത്ത് പുറത്തു ചാടുക, അത് കണ്ടു നിൽക്കുന്ന ആ പിതാവ് മകനെ ആക്രമിക്കുമെന്ന ഭയത്താൽ കുഴഞ്ഞു വീഴുക, അവിടുന്ന് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ മരണപ്പെടുക, ഇതെല്ലാം തീർത്തും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല ക്രിമിനൽ സ്വഭാവമുള്ള കാര്യങ്ങളുടെയും തുടർച്ച മാത്രമാണ്. ഈ ബസ്സുകളിലും മറ്റും ആയുധങ്ങൾ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസമാണ് RTOയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ സിറ്റി റൈഡ് എന്ന പേരിൽ ഒരു സെർച്ച് നടത്തിയത്. വ്യാപകമായ രീതിയിൽ ജില്ലയിൽ സെർച്ച് നടത്തിയിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള വടിവാളോ അല്ലെങ്കിൽ അക്രമവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനങ്ങളോ ലഹരി മരുന്നുകളോ മറ്റും ബസ്സിൽ സൂക്ഷിക്കുമായി ബന്ധപ്പെട്ടായിരുന്നു ആ സെർച്ച്. ആ സെർച്ചിൽ വ്യാപകമായ രീതിയിലൊന്നും അന്ന് കണ്ടെത്തിയിരുന്നില്ല. പക്ഷേ വീണ്ടും ബസ് ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുക, അതും ആയുധങ്ങൾ ഉപയോഗിച്ച് മറ്റു യാത്രക്കാരെ ആക്രമിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും തുടർച്ചയായി അരങ്ങേറുന്നു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. കഴിഞ്ഞ ദിവസമാണ് വൈറ്റില ഹബ്ബിൽ ഇത്തരത്തിൽ ബസ് ജീവനക്കാർ തമ്മിൽ ഏറ്റുമുട്ടിയത്. അതും ഇതേ റൂട്ടിലോടുന്ന, അതായത് ഗുരുവായൂർ എറണാകുളം റൂട്ടിലോടുന്ന ബസ്സുകളിലെ രണ്ട് ജീവനക്കാർ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. അന്ന് ഒരു ബസ് ജീവനക്കാരനെ പരിക്കേറ്റിരുന്നു. അതേ റൂട്ടിലോടുന്ന, അതായത് എറണാകുളം കോഴിക്കോട്, അതായത് ഈ പറവൂർ റൂട്ടിലോടുന്ന മറ്റൊരു ബസ്സിലെ ജീവനക്കാരാണ് ഇപ്പോൾ വഴിയിൽ പോയിരുന്ന യാത്രക്കാരെ ഇത്തരത്തിൽ കത്തിക്കൊണ്ട് ആക്രമിക്കുന്നത്. നിയമത്തെ നോക്കൂത്തിയാക്കി, ജനങ്ങളെ നോക്കൂത്തിയാക്കിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു കുടുംബത്തെ ആയുധം വെച്ച് ആക്രമിക്കുമ്പോൾ നമ്മുടെ നിയമവ്യവസ്ഥ എവിടെയാണ്? ഒരു സാധാ കുടുംബത്തെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം? അവർ പെട്ടെന്നുള്ള ആക്രമണത്തിൽ നാട്ടുകാർ പോലും പകച്ചു നിൽക്കുകയാണ്. അവ സ്ത്രീകളടക്കം നിലവിളിക്കുന്നുണ്ട്, അപേക്ഷിക്കുന്നുണ്ട്, ഞങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞ് ഒക്കെ അപേക്ഷിക്കുന്നുണ്ട്. പക്ഷേ അവരെ എല്ലാം കാഴ്ചക്കാരാക്കിക്കൊണ്ട് അവർ അവിടെ അത്തരത്തിൽ അക്രമവാസനയുള്ള ആജീവനക്കാർ അവിടെ അഴിഞ്ഞാടുകയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ മകന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തെ ആക്രമിക്കാൻ പോയപ്പോഴാണ് അച്ഛനിങ്ങനെ ആ ഒരു വിഷമത്തിൽ മരിക്കുന്നത്. അപ്പോൾ ഈ സിറ്റി റൈഡ് എന്നൊക്കെ പറഞ്ഞ് നടത്തിയിട്ട് കാര്യമില്ല. അത് എന്ത്, ഇപ്പോൾ ഇന്ന് ഈ സംഭവം ഉണ്ടായാൽ നാളെ എല്ലാ ബസ്സുകളും പരിശോധിക്കുകയായിരിക്കും. പക്ഷേ ഇതൊക്കെ തുടർച്ച വേണം. ഇങ്ങനെയുള്ള അക്രമ സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് പോലീസാണ്. അത് ഈ വല്ലപ്പോഴും ഉണ്ടാകുന്ന പരിശോധനകളായി മാറുമ്പോഴാണ് ഇത്തരം അക്രമികൾക്ക് അത് കൂടുതൽ വളം വെച്ച് നിൽക്കുന്നത്. ശരി, പിന്നെ ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്.